ഇത്തവണ കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും തൃശ്ശൂർ എന്ന് പറയുന്നത് ബി ജെ പി അവരുടെ ഏറ്റവും തിരുവനന്തപുരം പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു സീറ്റായിട്ടാണ് എല്ലാ കാൻഡിഡേറ്റും. രണ്ട് തവണ പ്രധാനമന്ത്രി തന്നെ ഈ ഇലക്ഷൻ സമയത്ത് വരുന്നു. പിന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെഴുത്ത് ഓൾറെഡി നടക്കുന്നുണ്ട്. പിന്നെ പ്രതാപനും സിറ്റിംഗ് എം പി പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ സുനിൽകുമാർ, പഴയ മന്ത്രി സുനിൽകുമാർ ആയിരിക്കുമോ സി പി ഐയുടെ കാൻഡിഡേറ്റ് എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല. ഇതിങ്ങനെ വരുവാണെങ്കിൽ ഇതൊരു ഒരു ഏറ്റവും വലിയ ഫൈറ്റുകളിൽ ഒന്ന് തൃശ്ശൂർ തന്നെയായിരിക്കും അല്ലേ? അതെ, കേരളം ഉറ്റുനോക്കുന്ന തൃശ്ശൂരാണ്. അപ്പോൾ അതിൽ ഈ ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു താര സ്ഥാനാർത്ഥി പരിവേഷങ്ങൾ, വേറൊരു ബി ജെ പി സ്ഥാനാർത്ഥി അല്ല, താര പരിവേഷമുള്ള താരം തന്നെ ആയ പരിവേഷമല്ല താരം തന്നെ ആയ സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചു, നല്ല ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കി. രണ്ടാം സ്ഥാനത്ത് വന്ന രാജാജി മാറ്റവും മൂന്നാം സ്ഥാനത്തായിപ്പോയ സുരേഷ് ഗോപി തമ്മിലുള്ള അന്തരം വളരെ കുറവായിരുന്നു. പിന്നെ പ്രധാനമന്ത്രി രണ്ടു തവണ വന്നു, ആദ്യം ജനുവരി മൂന്നാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടു പ്രാവശ്യം വന്നു. ആദ്യം വന്ന് റോഡ് ഷോ നടത്താനായിട്ടായിരുന്നു, അത് തന്നെ വലിയൊരു ഇളക്കം മണ്ഡലത്തിലുണ്ടായി. തൃശ്ശൂർ ടൗണിലാണ് നടത്തിയെങ്കിലും മണ്ഡലത്തിന്റെ പല ഭാഗത്തുനിന്നും ഉള്ള സ്ത്രീകളെ അവിടെ അവതരിപ്പിച്ചു, വലിയ ഒരു ആൾക്കൂട്ടത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ ആദ്യമായിട്ടൊരു അതെ അതെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരാളുടെ രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, സിനിമാതാരനായിക്കോട്ടെ, പാർട്ടി പ്രവർത്തകനായിട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രധാന സ്ഥാനത്ത്, വധുവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പെൺകുട്ടിയുടെ കൈപിടിച്ച് മാല എടുത്തു കൊടുക്കുകയും കൈ പിടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം നടത്തി. അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ സ്നേഹം കൊണ്ട് മാത്രമല്ല ചെയ്തത്, പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഒരു മുഹൂർത്തത്തിന്റെ മുഖ്യ കേന്ദ്രമാകാനായിട്ട് പ്രധാനമന്ത്രി മോദി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് ഫലപ്രദമായിട്ട് ചെയ്ത് ശീലമുള്ള ആളാണ്, ഫലപ്രദമായിട്ട് നിറവേറ്റം ചെയ്തു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞു. ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ബി ജെ പി നേതാക്കന്മാർ തന്നെ അത് അംഗീകരിച്ച ഒരവസ്ഥയിലാണ്. പിന്നെ ആ മണ്ഡലത്തിൻ്റെ സാമുദായികമായിട്ടൊക്കെ ഉള്ള പരിസരം പരിശോധിക്കുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയ ഒരു ഏകീകരണം ഉണ്ടാക്കിയിട്ട് ജയിക്കാനാണ് ബി ജെ പിക്കാർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളുമുണ്ട്, അത് പലതും നമ്മുടെ പൊതുസമൂഹത്തിൽ ശരിയായ രീതിയിൽ ചർച്ചയപ്പെടുന്ന ഒരു കാര്യമല്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കഴിഞ്ഞ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സാമുദായികമായിട്ടുള്ള ചേരിതിരിവുകളാണ്. പണ്ടൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഒരുപോലെയാണ്, ഒന്നായിട്ടാണ് നിന്നിരുന്നത്. UDF വോട്ട് ബേസാണ് ശരിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പക്ഷേ അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടൊരു കാര്യം, ഈ വിഭാഗം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. UDFൽ നിന്ന് കുറേ വോട്ടുകൾ LDFലേക്ക് പോയി. അത് LDFനോടുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചതല്ല, UDFൽ മുസ്ലിം ലീഗ് പിടിമുറുക്കുന്നു. UDF എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ ഫ്രണ്ടായിട്ടും മാറുന്നു. അപ്പോൾ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടില്ല, സാധാരണക്കാരുടെ ഇടയിലേക്ക്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടായതുമല്ല, അതിൽ വൈദികന്മാരും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് വളരെ തന്ത്രപരമായിട്ട് ഇവരിൽ സന്നിവേശിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ഇൽ ഫീലിംഗ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതുകൂടി കണക്കാക്കിയിട്ടാണ് സുരേഷ് ഗോപിയെ പോലെ പൊതുവെ സ്വീകാര്യനായ ഒരാളെ അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ധ്രുവീകരണം ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ കാണാനായിട്ട് വരും. അത് തൃശ്ശൂരാണെങ്കിൽ തെക്കോട്ട് പോകും തോറും ഈ ഒരു സംഗതി വരും. അപ്പോൾ ആ വോട്ട് ഇപ്പോഴും ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2019 ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല 2024 ഈ തിരുവിതാംകൂർ ഭാഗത്ത് ഉള്ളത്. അത് കഴിഞ്ഞ നിയമസഭ അതെ ഈ തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള സീറ്റുകൾ, ശരിക്കും പറഞ്ഞാൽ കോട്ടയം പത്തനംതിട്ട വരെ. അല്ല, ഇവിടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കാം. ഈ രണ്ട് ഘടകങ്ങളും അവിടെ ഉണ്ട്, അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇവർ സുരേഷ് ഗോപി അവിടെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രതാപൻ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, അതിൽ സംശയത്തിനൊന്നും അവകാശമില്ല. അദ്ദേഹം കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. പ്രതാപനെ സംബന്ധിച്ചുള്ള തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈ പോലെ സുപരിചിതമാണ്. എല്ലാ ഊടുവഴികളും അദ്ദേഹത്തിന് അറിയാം. എല്ലാ ചടങ്ങുകളിലും സജീവ സാന്നിധ്യമായിരുന്നു. പിന്നെ നാട്ടുകാരനാണ്, മൂന്ന് തവണ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ വളരെ സുപരിചിതനും സ്വീകാരമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിനകത്തുള്ള പല ആൾക്കാർക്കും അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നുള്ളത് സത്യമാണ്. ഈ ഇലക്ഷൻ്റെ രാസപ്രക്രിയ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് സമുദായ പിന്തുണയും ഉണ്ട്. തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം. കഴിഞ്ഞ എനിക്കൊന്നൊരു
ഈ മോദിയുടെ വരവിന് ശേഷം പിന്നെ പ്രതാപനും ബി ജെ പിയും തമ്മിലുള്ള ചില കുറേ ഫൈറ്റുകളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ പ്രതാപൻ ഒരു ഒരു മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഒരു വക്താവായിട്ട് ബി ജെ പി ഹാൻഡിൽസ് ബി ജെ പി ഹാൻഡിൽസ് ചിത്രീകരിക്കുന്നുണ്ട്. ഇത് പിന്നെ എന്ത് ഫലം ഉണ്ടാക്കും? അല്ല, അത് അത് എന്ത് ഫലം ഉണ്ടാക്കുന്ന നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. മുസ്ലിം സമുദായത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഗുരുവായൂർ നാട്ടിക മണ്ഡലങ്ങളിൽ വരുന്ന തീരപ്രദേശത്താണ് മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ളത്. ആ ഭാഗത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മേൽക്കൈ ഉണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ട്, അത് നിയമസഭയ്ക്ക് മത്സരിക്കുമ്പോഴും ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണൻ കണിയാമ്പറമ്പിലിനെ തോൽപ്പിക്കുമ്പോഴും പിന്നീട് ഫാത്തിമ അബ്ദുൽ ഖാദർ തന്നെ ഇദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴും ഒക്കെ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് പ്രധാനമാണ് കിട്ടിയത്. അദ്ദേഹം കൊടുക്കലിനോട് മത്സരിക്കുമ്പോഴും ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തവണയും അദ്ദേഹത്തിന് തന്നെ കിട്ടും. സഭാ നേതൃത്വമായിട്ടും പ്രതാപന് നല്ല ബന്ധം തന്നെയാണ് ഉള്ളത്. പക്ഷേ സഭാ നേതൃത്വത്തെ നമുക്ക് ഒരിക്കലും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അവർ നിന്ന നിപ്പിൽ ഏത് ഭാഗത്തേക്കും മാറാൻ മടിയില്ലാത്തവരാണ്. അതിനെ സംബന്ധിച്ചോളം ഇത് കാര്യം നടക്കലാണല്ലോ പ്രധാനം. പ്രതാപൻ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അല്ല, ഞാൻ പറഞ്ഞത് പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം, പ്രതാപനെ പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെയൊക്കെ മുസ്ലിം സമുദായമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നുള്ള അർത്ഥത്തിലല്ല, മുസ്ലിങ്ങളുടെ ഒരു വക്താവായിട്ട് അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യുന്നതിൽ കൂടി സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയം. അതാണ് ശശീന്ദ്രൻ പറയാൻ ശ്രമിച്ചത്. അത് എന്ത് ഇമ്പാക്ട് കോൺഗ്രസിൽ ഉണ്ടാക്കുന്നുള്ള, കോൺഗ്രസിന് അകത്തുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഏതെങ്കിലും ബാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അതൊരു പ്രധാന വിഷയമാണ്. ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ വിഷയമാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കാണാതിരിക്കരുത്, മണിപ്പൂര് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ വന്ന ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ മണിപ്പൂർ ഉണ്ടായിരുന്നില്ലെങ്കിൽ മണിപ്പൂര് ബി ജെ പിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അവിടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. ഇങ്ങനെ ആളിക്കത്താതെ വരുന്നെങ്കിൽ കേരളത്തിലെ ഒരു അവസ്ഥ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ തൃശ്ശൂർ നിൽക്കുമ്പോൾ. പക്ഷെ മണിപ്പൂര് ബി ജെ പിക്കും തൃശ്ശൂരിനിടയിൽ മാത്രമല്ല ബി ജെ പിക്കും കേരളത്തിനിടയിലൊരു വലിയ വലിയ ഘടകം തന്നെയായിരിക്കും, ഒരു ഘടകം തന്നെയാണ്. അല്ല, ഞാൻ പറയും ഇതുപോലെ പല ഘടകങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എൽ ഡി എഫിൻ്റെ ഒരു സാന്നിധ്യത്തെ പറ്റി ആലോചിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫിന് മേൽക്കൈയുള്ള ചെറിയൊരു എഡ്ജുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് ഈ പുനർവിഭജനത്തിന് ശേഷം പണ്ട് കെ മുരളീധരനും കെ കരുണാകരനൊക്കെ മത്സരിച്ച തൃശ്ശൂർ മാത്രമല്ല, ഈ ഇരിങ്ങാലക്കുട അസംബ്ലി സെഗ്മെൻറ്റ് അതുകൂടി ചേർന്നതാണ് ഇപ്പോഴത്തെ. ഇരിങ്ങാലക്കുട വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് ഒരു മേൽക്കൈ വരും. അങ്ങനെ എൽ ഡി എഫിന്, പക്ഷേ നമ്മൾ പാലക്കാട്ടോ ആലത്തൂരോ പോലെ ശക്തമായ ഒരു മുൻകൈയല്ല, ചെറിയ ഒരു എഡ്ജുള്ള സ്ഥലമാണ്. അവിടെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സി പി ഐയുടെ സീറ്റാണ്, സുനിൽകുമാർ ആണെങ്കിൽ സുനിൽകുമാർ ശക്തനായ ഒരു കാൻഡിഡേറ്റ്, ശക്തനായ സ്ഥാനാർത്ഥി ആയിരിക്കും എന്ന് മാത്രമല്ല അല്ലെങ്കിൽ സോഡിയം വെള്ളത്തിലിട്ട പോലെ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പ്രതാപന എന്ന പോലെ ഇദ്ദേഹത്തിന് ഒരു മുഖപുരയുടെ ആവശ്യമില്ല. തൃശ്ശൂർക്കാർ സുനിൽകുമാറിന്റെ മന്ത്രി എന്നല്ല, അദ്ദേഹം ഈ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തൃശ്ശൂർ ടൗൺ കോൺസ്റ്റിറ്റ്യുവൻസി സാധാരണ ഇതിന് ഒരിക്കലും എൽ ഡി എഫിന് ജയിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചു എന്നുള്ള. അല്ല, പുള്ളി പൂരത്തിലെടുക്കുന്ന നിലപാട് എന്തായാലും പുള്ളി അങ്ങ് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കണല്ലോ. അല്ല, അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ സുനിലാണ് അവിടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ്, പ്രതാപൻ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ്, സുരേഷ് ഗോപിയുടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് സുരേഷ് ഗോപി ആയിരുന്നു. ഇതിനകത്ത് ഒരു ഒരു വളരെ ടൈറ്റ് ആയിട്ട് പോകുന്നു. എവിടെയെങ്കിലും വെച്ച ഒരു ഇതുവരെയാണ് സുരേഷ് ഗോപിക്ക് ഒരു എഡ്ജ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് ക്യാമ്പ് യു ഡി എഫ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് ഒരു ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ പാർട്ടികളിൽ നയപരമായിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും ജനങ്ങള് വോട്ട് ചെയ്യുന്നവര് മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ പ്രത്യേകിച്ചു അവരിത് വാച്ച് മുസ്ലിം സമുദായം തീർച്ചയായിട്ടും പൂഞ്ഞാറിലുണ്ടായ പോലെ സംഭവിക്കും. അതെ, ആരാണ് ജയിക്കുന്നതെന്ന് നോക്കിയിട്ട് അല്ലെ കൂടുതൽ സാധ്യത അങ്ങോട്ട് മാറാൻ വോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട. അതെ, അതിനെയാണ് വാസ്തവത്തില് ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അത് അത് ഇവിടെ മാത്രമല്ല, ചിലപ്പോൾ കാസർഗോഡ് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി മഞ്ചേശ്വരത്ത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ബി ജെ പി ഇവിടെ കണക്ക് കൂട്ടലുകള് അട്ടിമറിഞ്ഞേക്കാവുന്ന ഒരു ഘടകം അതാണ്. അവസാന നിമിഷത്തിൽ സംഭവിക്കുന്ന ഈ ഒരു ട്വിസ്റ്റ്, അപ്പൊ അതെങ്ങനെ വരും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. അതെ 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 അതെ, അതിപ്പോ തെരഞ്ഞെടുപ്പ് നല്ലോണം ചൂട് പിടിച്ചു, സുരേഷ് ഗോപി ജയിക്കും എന്നൊരു അന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ഇവർ നോക്കുന്നത് ആർക്കാണ് കൂടുതൽ സാധ്യത, വി എസ് ആണോ അല്ലെങ്കിൽ സുനിൽകുമാറിനാണോ അതോ പ്രതാപനാണോ എന്ന് നോക്കും. അപ്പോൾ
സുനിലിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടുകൾ മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് വരും, തീരപ്രദേശത്തുള്ള വോട്ടുകൾ പരിപൂർണമായിട്ടും ഈ ഭാഗത്തേക്ക് മാറും. അത് അടിത്തട്ടിൽ ആ രീതിയിൽ ഒരു പ്രവർത്തനം നടക്കും. അതിപ്പോൾ പൂഞ്ഞാർ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, പൂഞ്ഞാറിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. പൂഞ്ഞാർ ഇലക്ഷൻ ഇങ്ങനെ മൂത്തു വന്ന സമയത്ത് പി സി ജോർജ് മുസ്ലിം വോട്ടർമാരെ നോക്കി, ഇതിൽ ആർക്കാണ് കൂടുതൽ സാധ്യത? പി സി ജോർജിനാണ് ഏറ്റവും സാധ്യത. പി സിയെ തോൽപ്പിക്കാൻ നല്ല സാധ്യത. അപ്പോൾ കുളത്തുങ്കൽ, സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണെന്ന് തോന്നി. അപ്പോൾ ലീഗുകാരടക്കം വോട്ട് പൂർണ്ണമായിട്ടും മാറ്റി ആ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് കൊടുക്കുകയും, അന്യഥ ടോമി കലാനിക്ക് കിട്ടാൻ വരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ അത്തരമൊരു ആന്റി ക്ലൈമാക്സ് വേണമെങ്കിൽ ഇവിടെയും നടക്കാം, പ്രതീക്ഷിക്കാം. പക്ഷെ എന്തൊക്കെ വന്നാലും ഇത് ഒരുപക്ഷെ കേരളത്തിലെ കേരളത്തിൽ ഇത്തവണ, അതായത് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇതുവരെ ഒന്നാം നമ്പർ സീറ്റ് തിരുവനന്തപുരം, ഇക്കുറി അത് ഒന്നാം നമ്പർ സീറ്റ് അവരെ സംബന്ധിച്ച് തൃശ്ശൂർ. തൃശ്ശൂർ കാരണം ഈ രണ്ട് തവണ പ്രധാനമന്ത്രി വരുന്നു, ഇനി അമിത്ഷാ മുതലുള്ള പ്രഗത്ഭന്മാരൊക്കെ വരാനിരിക്കുന്നു, ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് കളികൾ തൃശ്ശൂർ നമ്മൾ കാണും.